ഈശോൻ്റെ കുഞ്ഞുമക്കളെ, എല്ലാ കുഞ്ഞുമക്കളും, അന്നീത തിരുനാൾ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ അന്നീത തിരുനാൾ? സഭയായി അന്നീതന്മാർക്ക് വേണ്ടി ഒരു ദിവസം തിരുനാളായി ആചരിക്കുന്നുണ്ട്. അന്നേ ദിവസത്തിനെയാണ് അന്നീത തിരുനാൾ എന്ന് നമ്മൾ പറയുന്നത്. ആരാണ് ഈ അന്നീതന്മാർ? നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ, നമ്മിൽ നിന്ന് കടന്നുപോയവർ, അതായത് മരിച്ചു പോയവരാണല്ലേ അന്നീതന്മാർ. ആ അന്നീതന്മാരെ നമ്മൾ ഓർക്കുന്ന ദിവസമാണ് അന്നീത തിരുനാൾ. അന്നേ ദിവസം നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുക? എല്ലാവരും പള്ളികളിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കുകാരാകും. എന്നിട്ടോ? അവരുടെ കബറടുത്തെങ്കിൽ പോയി മെഴുകുതിരികളും പൂക്കളും സുഗന്ധ തൈലങ്ങളും എല്ലാം വെച്ച് നമ്മൾ അലങ്കരിച്ച് അവർക്കായി പ്രാർത്ഥിക്കും. പുരോഹിതന്മാർ അവർക്കായി പ്രത്യേക പ്രാർത്ഥനകൾ കൂടി നടത്താറുണ്ട്. എല്ലാ കുഞ്ഞുമക്കളും അന്നീത തിരുനാളിൽ പങ്കുകാരാകാറില്ലേ? ഓക്കെ, ഈ വർഷം നമ്മൾ അന്നീത തിരുനാളായി ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 5-ാം തീയതിയാണ്. അന്നേ ദിവസം എല്ലാ കുഞ്ഞുമക്കളും നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും കുറിച്ചോർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കില്ലേ? ഓക്കെ, എന്നാൽ നമുക്കിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമീൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ അങ്ങ് ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. ആ സമയങ്ങളിലും അങ്ങയോടുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനായി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. കുഞ്ഞുമക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? വിശ്വാസത്തെക്കുറിച്ചായിരുന്നു പഠിച്ചത് അല്ലേ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതായിരുന്നു നമ്മൾ പഠിച്ച മനപ്പാഠ വാക്യം പോലും. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ എത്ര വലിയ കാര്യങ്ങളെ പോലും നമുക്ക് നിസ്സാരമായി നേരിടാനായിട്ട് സാധിക്കും. എല്ലാ കുഞ്ഞുമക്കളും വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാകണം. അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ പാഠം പഠിച്ചാലോ? നമ്മുടെ പുതിയ പാഠത്തിൻ്റെ പേരാണ് നമുക്ക് വേണ്ടി മരിച്ച ഈശോ മിശിഹ. നമ്മുടെ ഈശോ മിശിഹ എന്തിനു വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നത്? ഈ ചോദ്യം ടീച്ചർ പലപ്പോഴും കുഞ്ഞുമക്കളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഈശോ മിശിഹ ഭൂമിയിൽ വന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ മോചിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ മിശിഹ ഭൂമിയിലേക്ക് വന്നത്. ഈശോ മിശിഹ നമ്മുടെ രക്ഷയ്ക്കായി എന്താണ് ചെയ്തത്? ഈശോ മിശിഹ തൻ്റെ സ്വന്തം ജീവിതം ക്രൂശിൽ ബലിയർപ്പിച്ചു. ആർക്ക് വേണ്ടിയാണ് ഈശോ തൻ്റെ സ്വന്തം ജീവിതം ബലിയർപ്പിച്ചത്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, ടീച്ചറുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുമക്കൾക്കും ടീച്ചർക്കും നമ്മോട് കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈശോ മിശിഹ തൻ്റെ സ്വന്തം ജീവിതം ക്രൂശിൽ ബലിയർപ്പിച്ചത്. ഈശോ എങ്ങനെയുള്ള ആളായിരുന്നു? വളരെ നന്മ ചെയ്യുന്ന ഒരാളായിരുന്നു അല്ലേ? ഈശോ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരുന്നത്? ഈശോ സുവിശേഷം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും, രോഗികളെ, ഏത് രോഗികളെയൊക്കെ ഈശോ സൗഖ്യമാക്കിയത്? ഏറ്റവും ആൾക്കാർ വെറുക്കുന്ന അത്രയ്ക്കും പൊട്ട അസുഖങ്ങളെ പോലും ഈശോ മിശിഹ ഒരു അറപ്പും കൂടാതെ കെട്ടിപ്പിടിച്ച് അവർക്ക് സൗഖ്യം നൽകിയിരുന്നു. സമൂഹത്തിലെ ഒറ്റപ്പെടുത്തുന്നവരെ ഈശോ ചേർത്ത് പിടിച്ചു. പാപികളെ ഈശോ എപ്പോഴും തൻ്റെ കൂടെ നിർത്തി അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മാറ്റി നീതിയുള്ള ഒരു ജീവിതത്തിനെ അവരെ നയിച്ചു. ഇങ്ങനെ ഈശോ എല്ലാവർക്കും നന്മകൾ ചെയ്തും എല്ലാവർക്കും നന്മ ഉപദേശിച്ചും കൊണ്ട് ഇരുന്നു. ഈശോ എപ്പോഴെങ്കിലും തനിക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി എപ്പോഴെങ്കിലും അത്ഭുതങ്ങൾ ചെയ്തതായി കുഞ്ഞുമക്കൾ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഈശോ ഒരിക്കലും തനിക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടിയോ, വസ്ത്രത്തിന് വേണ്ടിയോ, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയോ ഒന്നും ഒരു അത്ഭുതവും ഈശോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
ഈശോ ആർക്ക് വേണ്ടിയാണ് ഈ അത്ഭുതങ്ങളും സുവിശേഷങ്ങളൊക്കെ പ്രസംഗിച്ചത്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ഈശോയുടെ ഓരോ പ്രവർത്തനങ്ങളും. ഇത്രയ്ക്കും നന്മയുള്ള ഈശോനെ ഒരു കാരണവും കൂടാതെ എന്താ ചെയ്തത്? അങ്ങ് ക്രൂശിൽ തറച്ചു. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെയാണ്. നമ്മുടെ 11-ാം പാഠത്തിൽ നാം പഠിക്കുന്നത് ഈശോയുടെ മരണത്തെക്കുറിച്ചും ഈശോയുടെ മരണസമയത്തുണ്ടായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നമ്മുടെ 11-ാം പാഠത്തിൽ പഠിക്കുന്നത്. നമുക്ക് നമ്മുടെ 11-ാം പാഠം ഒന്ന് പഠിച്ചാലോ? ഓക്കെ. ഈശോ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്തതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈശോ സുവിശേഷം പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഈ ലോകത്ത് തന്നെ അറപ്പും വെറുപ്പും ഉളവാക്കുന്നവരെ ചേർത്ത് പിടിച്ചു, പാപികളെ സ്വന്തം സഹോദരന്മാരായി കണ്ടു. ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് മാത്രം ഇഷ്ടമായില്ല. ആർക്കായിരിക്കും ഈശോയുടെ ഇത്രയ്ക്കും നന്മകൾ നിറഞ്ഞ പ്രവൃത്തികൾ ഇഷ്ടമാവാതിരുന്നത്? അന്നുള്ള മഹാപുരോഹിതന്മാർക്കും പരീശന്മാർക്കും ശാസ്ത്രിമാർക്കുമൊക്കെ ആയിരുന്നു ഈശോയുടെ ഈ നന്മ പ്രവൃത്തികൾ ഒട്ടും ഇഷ്ടമില്ലാതിരുന്നത്. എന്തുകൊണ്ടായിരിക്കും അവർ ഈശോയുടെ ഈ പ്രവർത്തനങ്ങളെ വെറുത്തത്? എന്തുകൊണ്ടാവും? നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ദേവാലയത്തിലെ കച്ചവടക്കാരെയും പൊട്ട പ്രവർത്തികൾ ചെയ്യുന്നവരെയും ഈശോ എന്ത് ചെയ്തത്? ചാട്ടവാർ ഉപയോഗിച്ച് അടിച്ചു പുറത്താക്കിയിരുന്നു. ഇത് ഓർമ്മയില്ലേ കുഞ്ഞുമക്കൾക്ക്? അതുപോലെ ഈ യഹൂദന്മാരും ഈ പ്രമാണിമാരും ചെയ്യുന്ന ഓരോ തെറ്റുകളും ഈശോ കാണിച്ചു കൊടുക്കാനായിട്ട് ആരംഭിച്ചു. അന്ന് ജനങ്ങളെ നയിച്ചിരുന്നത് ആരായിരുന്നു? ഈ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരുമൊക്കെയായിരുന്നു. അവർ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എല്ലാ ന്യായങ്ങളെയും നീതിയെയും വളച്ചൊടിച്ച് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റിയെഴുതിയിരുന്നു. പക്ഷേ ഈശോ തെറ്റിനെ തെറ്റായി ചൂണ്ടിക്കാണിച്ചു. അപ്പോഴവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുന്നതായി അവർക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്ത് തീരുമാനിച്ചു? എങ്ങനെയെങ്കിലും ഈശോനെ ഇല്ലാതാക്കുന്നതിനായി അവർ തീരുമാനിച്ചു. അതിനായി വഴികൾ അവർ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. നമ്മൾ നമ്മുടെ മുൻ പാഠങ്ങളിൽ ഈശോമിശിഹായെ ഒറ്റിക്കൊടുത്ത ശിഷ്യനെ കുറിച്ച് പഠിച്ചു. ആരായിരുന്നു ഈശോമിശിഹായെ ഒറ്റിക്കൊടുത്ത ശിഷ്യൻ? ഇസ്കരിയാത്ത യൂദായായിരുന്നു ഈശോയെ ഒറ്റിക്കൊടുത്ത ശിഷ്യൻ. ഇസ്കരിയാത്ത യൂദ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്തായിരുന്നിട്ടുണ്ടാവും കാരണം? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ആരായിരിക്കും? സാത്താനല്ലേ? ഇസ്കരിയാത്ത യൂദായിലും സാത്താൻ പ്രവേശിച്ചു. ഇസ്കരിയാത്ത യൂദയെ ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതിനായി പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വെറും 30 വെള്ളിക്കാശിന് വേണ്ടി ഇസ്കരിയാത്ത യൂദ ആ കള്ളന്മാർക്ക് ഈശോയെ ഒറ്റിക്കൊടുക്കാനായി തീരുമാനിച്ചു. ഈശോയെ കാണിച്ചു കൊടുക്കുന്നതിന് ആരുമില്ലാത്ത സമയം അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ ഈശോ എല്ലാ ദിവസത്തെയും പോലെ പെസഹ തിരുനാളിന് ശേഷം, പെസഹ തിരുനാൾ കുഞ്ഞുമക്കളെല്ലാവരും കേട്ടിട്ടുണ്ടാവൂലേ, നമ്മുടെ പള്ളികളിൽ കാൽ കഴുകൽ ശുശ്രൂഷയൊക്കെ ചെയ്ത് നമ്മൾ പെസഹ സദ്യയൊക്കെ നടത്തുന്ന ആ ദിവസം, ഈശോയും ആ പെസഹ തിരുനാളിന് ശേഷം തൻ്റെ ശിഷ്യന്മാരുമൊത്ത് ഒലിവ് മലയിലേക്ക് പ്രാർത്ഥിക്കുന്നതിനായി പോയി. ഈശോമിശിഹ പ്രാർത്ഥിച്ചതിന് ശേഷം തിരികെ വന്ന് തൻ്റെ ശിഷ്യന്മാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ ഇസ്കരിയാത്ത യൂദ പട്ടാളക്കാരെയും മഹാപുരോഹിതന്മാരുടെ പടയാളികളുമായി അവിടെ എത്തി. അവരുടെ കയ്യിലോ നിറയെ ആയുധങ്ങളായിരുന്നു. അവരെല്ലാവരും ചേർന്ന് ഈശോയെ പിടിച്ചുകൊണ്ടുപോയി. ഈശോയ്ക്ക് വേണമെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു അല്ലേ? പക്ഷേ ഈശോ അവിടെ നിന്ന് രക്ഷപ്പെട്ടോ? ഇല്ല. ഈശോയ്ക്ക് എന്തും സാധിക്കും അല്ലേ? ഈശോയ്ക്ക് നല്ല ശക്തിയുള്ള ആളാണ്, നമ്മുടെ സൂപ്പർ ഹീറോയാണ് ഈശോ. പക്ഷേ ഈശോ ദൈവേഷ്ടം നടക്കുന്നതിന് വേണ്ടി ഈശോ ഒന്നും ചെയ്തില്ല. അങ്ങനെ പടയാളികൾ ഈശോയെ പിടിച്ച് ഭരണാധികാരികളുടെ കയ്യിൽ കൊണ്ടുചെന്ന് ഏൽപ്പിച്ചു.
ഈശോയെ ഒറ്റിക്കൊടുത്ത ശിഷ്യൻ ആരായിരുന്നു? ഇസ്കരിയാത്ത യൂദാ. ഇത്രയ്ക്കും നന്മ പ്രവർത്തികളൊക്കെ ചെയ്ത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഈശോ മിശിഹായെ പടയാളികൾ പിടിച്ച്, ഒരു തെറ്റും ചെയ്യാത്ത ഈശോയെ പിടിച്ച് ഭരണാധികാരികൾ പിടിച്ചുകൊണ്ടുപോയി. ഇതിനുശേഷം സംഭവിച്ചത് നമ്മളെ മനസ്സിനെ അത്രയും വേദനിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലെ പഠിക്കാം. ഓക്കെ, ബൈ. ദൈവനാമത്തിനെ സ്തുതിയായിരിക്കട്ടെ.